ഡോക്ടർ ഷഹനയുടെ മരണം, സുഹൃത്ത് ഡോക്ടർ ഇ എ റുവൈസ് അറസ്റ്റ്. അപ്പൊ ഞാൻ ഇന്നലെ രാത്രി ഷഹനയുടെ മരണം റിലേറ്റഡ് ആയിട്ടുള്ള ആ ഒരു വീഡിയോ ചെയ്ത സമയത്ത് അതിനകത്ത് ഡൗറി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പൊതുവെ നമ്മളുടെ ചിന്ത ഇങ്ങനെ ആയി മാറിയത് സൊസൈറ്റി ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് പറഞ്ഞു വന്ന ഈ ശ്രീധരൻ 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 എന്ന് പറഞ്ഞ് 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 വന്ന ആ ഒരു സെറ്റപ്പ് മാറേണ്ട ഒരു ആവശ്യമുണ്ട്. ഇപ്പോഴത്തെ ഒരു സൊസൈറ്റിക്ക് ഇതൊരു നല്ല കാര്യമല്ല. ലൈക്ക് പല പേര് പല ആളുകൾക്കും ഇതൊരു ബേർഡൻ, പല ഫാമിലികൾക്കും ഇതൊരു ബേർഡൻ ആണ് ശ്രീധരൻ എന്നുള്ളത്. പല വ്യക്തികൾക്കും ലൈഫ് പോയൊരു കേസാണ്. സോ നമ്മുടെ കണ്ണിന്റെ മുന്നിൽ ഇപ്പോഴും ജീവിതങ്ങൾ ഇല്ലാതാവുമ്പോഴും ജീവനുകൾ പോകുമ്പോഴും നമ്മൾ തിരിച്ചറിവിലേക്ക് എത്തുന്നില്ല എന്നുള്ളൊരു പ്രശ്നമൊക്കെ ഞാൻ അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഡോക്ടർ റുവൈസ് എന്ന് പറഞ്ഞ വ്യക്തിയെ കുറിച്ചിട്ട് പലരും എനിക്ക് ഈ ഒരു കുട്ടിയുടെ ആത്മഹത്യ വന്ന ടൈമിൽ തന്നെ പേഴ്സണൽ മെസ്സേജ് അയച്ചിട്ട് ഇങ്ങനെ ഇയാളുടെ പ്രൊഫൈൽ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലൊക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇറ്റ്സ് എ പ്രൈവറ്റ് പ്രൊഫൈൽ. പക്ഷെ ഈ വ്യക്തി ഡോക്ടർ റുവൈസ് എന്ന് പറഞ്ഞ വ്യക്തി ഇതിനു മുമ്പുള്ള ഡോക്ടർ വന്ദനയുടെ ആ ഒരു മരണ സമയത്ത് സർക്കാരിനെതിരെ ആഞ്ഞടിച്ച് കുറെ പ്രസംഗമൊക്കെ നടത്തി സ്ത്രീ സുരക്ഷയെ കുറിച്ചൊക്കെ സംസാരിച്ച ഒരാളാണ്. ഇയാളുടെ റിയൽ ലൈഫിൽ ഇയാൾ എന്ത് പരിപാടിയാണ് ഇയാൾ ഈ കാണിച്ചത് എന്നൊക്കെ പറഞ്ഞ് എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്റെ ഒരു സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വ്യക്തിയെ ഞാൻ വീഡിയോയിൽ ഇന്നലെ കാണിക്കണം എന്നുണ്ടെങ്കിൽ ഇയാളെ കസ്റ്റഡിയിൽ എടുത്തിട്ടാണെങ്കിൽ ഇറ്റ്സ് ഫൈൻ. കാരണം ഇയാളുടെ ഇതിലെ പങ്ക് എന്താണെന്ന് നമ്മൾ കൃത്യമായിട്ട് അറിയണം. കാരണം കല്യാണം കഴിഞ്ഞിട്ടാണ് എന്നുണ്ടെങ്കിൽ ഡൗറി ആക്ടൊക്കെ എന്താണെന്നുണ്ടെങ്കിലും അപ്ലൈ ചെയ്യാൻ പറ്റും, ആപ്ലിക്കബിൾ ആണ്. അല്ലാത്ത പക്ഷം ഇപ്പം ഈ ആത്മഹത്യാ പ്രേരണ കുറ്റം വരും, അല്ലെങ്കിൽ പിന്നെ ഡിജിറ്റൽ എവിഡൻസുകൾ എന്തെങ്കിലുമൊക്കെ കിട്ടണം, ഇവരുടെ ചാറ്റോ കാര്യങ്ങളോ ഒക്കെ കിട്ടണം. 3 മാസമായിട്ടുള്ള ഒരു റിലേഷനാണ്, ഈവൻ കല്യാണത്തിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് വീട്ടിൽ പെയിന്റ് അടിയൊക്കെ കഴിഞ്ഞു എന്നൊക്കെ ഇവരടുത്തറിയുന്നവർ പറയുന്നുണ്ട്. ഇവരുടെ രണ്ടുപേരുടെയും ഫോണിൽ നിന്ന് ഡിജിറ്റൽ എവിഡൻസുകൾ കിട്ടിക്കഴിഞ്ഞാൽ, പണം ചോദിച്ചതായിട്ടുള്ള എവിഡൻസ് കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള സംസാരങ്ങൾ നടന്നു കഴിഞ്ഞാൽ കാര്യങ്ങൾ കുറച്ചും കൂടി പോലീസിന് ഈസി ആവും. അതാണ് ആ ഒരു സൈഡ്. അപ്പൊ എന്താണെങ്കിലും ഡോക്ടർ ഷഹനയുടെ ഫോണിൽ എന്താണെങ്കിലും ഡീറ്റെയിലുകൾ അവർക്ക് പെട്ടെന്ന് റിട്രീവ് ചെയ്യാൻ പറ്റും. ഇയെ റുവൈസ്, ഡോക്ടർ റുവൈസിന്റെ ഫോണിലുള്ള ഡീറ്റെയിൽസ് അദ്ദേഹം ഡിലീറ്റ് ചെയ്തു എന്നാണ് ഇപ്പൊ അടുത്ത് വരുന്ന ന്യൂസുകളിൽ നിന്ന് മനസ്സിലാവുന്നത്. ദാറ്റ് ഇറ്റ്സെൽഫ് ഷോസ് ഇവർ തമ്മിൽ എന്തൊക്കെയോ ഈ പറഞ്ഞ പോലെ പേഴ്സണലി, ഇപ്പൊ വീട്ടുകാർ ചോദിച്ചു എന്ന് പറഞ്ഞിട്ട് റുവൈസിന് ഒരിക്കലും ഉപ്പ ചോദിച്ചു എന്നോ ഉമ്മ ചോദിച്ചു എന്നൊന്നും പറഞ്ഞിട്ട് മാമൻ ചോദിച്ചു എന്ന് പറഞ്ഞിട്ടൊന്നും സ്കിപ്പ് ആവാൻ പറ്റില്ല. റുവൈസ് തന്നെ നേരിട്ട് ഇടപെട്ട് ചോദിച്ചു കാണും, അല്ലെങ്കിൽ അവര് ചോദിച്ചതൊന്നും കൂടി സ്ട്രെസ് ചെയ്ത് പറഞ്ഞു കാണും. അതിൽ നിന്ന് വന്ന ഒരു സി നമ്പിക്കൈ ദ്രോഗം എന്ന് പറഞ്ഞ സംഗതി ഭയങ്കരമാണ്. നമ്മൾ അത്രയും ഇഷ്ടപ്പെട്ട് സ്നേഹിച്ച വ്യക്തി വെറും പൈസക്ക് വേണ്ടി നമ്മളെ ഒഴിവാക്കുക എന്ന് പറയുമ്പോൾ അതിപ്പോ ഒരു സ്നേഹം അങ്ങനെയല്ല, ഫ്രണ്ട്സ് ആണെങ്കിൽ പോലും അത് ഭയങ്കര ഭയങ്കരമായിട്ട് ഹേർട്ടാവും ഒരു വ്യക്തിക്ക്. ഓക്കെ, അപ്പൊ എന്താണെങ്കിലും കുറ്റം തെളിഞ്ഞാൽ ഡോക്ടർ റുവൈസിന്റെ ബിരുദം റദ്ദാക്കും നടപടിക്ക് ആരോഗ്യ സർവകലാശാല എന്നുള്ള ഒരു പോസ്റ്റ് കണ്ടു. പിന്നെ നമ്മുടെ മുഖ്യമന്ത്രി സ്ത്രീധനം ചോദിക്കുന്നവരോട് പെൺകുട്ടികൾ പോടോ എന്ന് പറയണം എന്ന് പറഞ്ഞു. അത് നല്ല കാര്യമാണ്, അതായത് പോടോന്നല്ല, സ്ത്രീധനമൊക്കെ ചോദിച്ച് മാത്രം കല്യാണം കഴിക്കാനോ അല്ലെങ്കിൽ സ്ത്രീധനം കണ്ടുകൊണ്ട് ഏതെങ്കിലും ഈ പറഞ്ഞ പോലെ കുട്ടിയെ കല്യാണം കഴിക്കാൻ വേണ്ടി സ്നേഹം നടിച്ചു വരുന്നവരൊക്കെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഓൺ ദ ഗോൾ നിങ്ങൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പോടോ തന്നെ പറയണം. ഓക്കെ, പോടോമല്ല, ബന്ധമേ ഒഴിവാക്കിയിട്ട് പോണം, വേറെ വഴിക്ക് വിടണം. അപ്പൊ എന്താണെങ്കിലും ഇയാൾ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പോസ്റ്റുകൾ വീഡിയോസ് ഒക്കെ ഞാനിവിടെ പ്ലേ ചെയ്യാം. കാരണം ഡോക്ടർ വന്ദന മരിച്ച സമയത്ത് സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടും സർക്കാരിനെതിരെയൊക്കെ ആഞ്ഞടിച്ച വ്യക്തിയാണ് ഈ പറഞ്ഞ റുവൈസ്. അതുകൊണ്ട് റുവൈസിന് ഇപ്പോൾ ഒരു കാരണവശാലും വന്നിരുന്ന് ന്യായീകരിക്കാൻ പറ്റില്ല. എന്റെ വീട്ടുകാർ പറഞ്ഞു, എനിക്ക് അവരോട് തിരിച്ചു പറയാൻ പറ്റില്ല. നിങ്ങൾ പത്രമാധ്യമങ്ങളുടെ മുന്നിൽ വന്നിട്ട് ഒരു സ്ത്രീക്ക് വേണ്ടി ഘോര, ഒരു സ്ത്രീക്ക് എന്നല്ല ഒരു മനുഷ്യന് വേണ്ടി ഭയങ്കര ഘോരഘോരമായി പ്രസംഗിച്ചപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ലൈഫിനകത്ത് നിങ്ങൾ വേറൊരു മനുഷ്യന്റെ ജീവിതമാണ് നിങ്ങൾ കളഞ്ഞത്. നിങ്ങൾക്ക് അപ്പൊ സ്വന്തം ലൈഫിൽ സ്വന്തം വീട്ടുകാരോട് വോയിസ് ഇല്ല. ആ നിങ്ങളാണ് വന്നിട്ട് പബ്ലിക്കിൽ വന്നിട്ട് ഘോരഘോരമായിട്ട് പ്രസംഗിച്ചത്. ഒരു ചോദ്യം തന്നെയല്ലേ, പബ്ലിക് ചോദിക്കും ആ ചോദ്യം റുവൈസിനോട്. എന്താണെങ്കിലും റുവൈസ് ആദ്യം പത്രസമ്മേളനം വിളിച്ച് സർക്കാരിനോട് പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ചോദിച്ചോട്ടെ, ഇതൊരു ജനാധിപത്യ രാജ്യമല്ല, ഒരു ജനാധിപത്യ സംസ്ഥാനമല്ല നമ്മളുടെ കേരളം അല്ലേ? ഞങ്ങൾ ഈ ഒരു സ്റ്റൈപ്പൻഡിന്റെ കാര്യം പറഞ്ഞിട്ട് എത്ര നാളായി? ഞങ്ങൾ അവസാന സമരം നടത്തിയ 2022 ഡിസംബറിലാണ് അല്ലെ? അന്നൊരു അനിശ്ചിതകാലത്തിലോട്ടൊക്കെ നീണ്ടുപോയി. അന്ന് ഈ പറയുന്നതിനോട് ഗവൺമെന്റിന്റെ ഉടനെ നടപ്പിലാത്ത എന്നൊരു ഇതിന്റെ ബേസിസിൽ ഞങ്ങൾ പിന്മാറേണ്ടി വന്നു. അതിനുശേഷം ഇപ്പം ഏകദേശം എത്ര നാളായി? 20 മാസത്തോളമായി. എന്തെങ്കിലും ഒരു മുന്നേറ്റം ഉണ്ടാകാൻ ഇതിനകത്ത് സാധിച്ചിട്ടുണ്ടോ?
കഴിഞ്ഞ ജനുവരി തൊട്ട് ഫിനാൻസ് മിനിസ്റ്റർ പറയുന്ന ഈ ഒരു ലെറ്റർ ഇവിടെ എത്തട്ടെ ഇവിടെ എത്തട്ടെ ഇവിടെ എത്തട്ടെ എന്നുള്ള രീതിയിലായിരുന്നു പറഞ്ഞിരുന്നത്. നമ്മള് ഈ പറയുന്ന ഗൾഫിൽ കയറി ഇറങ്ങി മാർച്ച് മെയ് ആയിരുന്നപ്പോൾ അവിടുന്ന് ലെറ്റർ അയപ്പിച്ച് ഫിനാൻസിലോട്ട് ലെറ്റർ അയപ്പിച്ചു. ഈ ഒരു ലെറ്റർ അവിടെ എത്തി ഫിനാൻസ് മിനിസ്റ്ററുടെ കയ്യിൽ കിട്ടിയപ്പം പിന്നെ പുള്ളിക്കാരനത് തള്ളി. ഓക്കെ, അപ്പോ ഡോക്ടർ റുവൈസ് എന്ന് പറഞ്ഞ വ്യക്തി സഖാവാണ്, സഖാവിനെ രക്ഷിക്കണേ എന്നൊക്കെ പറഞ്ഞ് കൊറേ പോസ്റ്റുകളൊക്കെ കണ്ടു. സി, ഞാൻ ബേസിക്കലി കണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പി ജി ഡോക്ടർമാരുടെ സംഘടനയുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന ഡോക്ടർ റുവൈസ് എപ്പോഴും സർക്കാരിനെതിരായിട്ട്, അതായത് അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങളിൽ സർക്കാരൊന്നും ചെയ്യുന്നില്ല എന്നുള്ള രീതിയിൽ സർക്കാരിനെതിരെ വിമർശനങ്ങൾ പറയുന്ന ഒരു വ്യക്തിയായിട്ടാണ് സോഷ്യൽ മീഡിയയിലൊക്കെ ഞാൻ കണ്ടത്. സഖാവാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു നയം സ്വീകരിക്കുമോ എന്നുള്ളൊരു സംശയമുണ്ട്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. പിന്നെ അല്ലെങ്കിലും എനിക്ക് പറയാനുള്ളത്, ഇനിയിപ്പോൾ ഏത് സഖാക്കന്മാരാണെങ്കിൽ പോലും ഇവിടെ ശബരിമലയ്ക്ക് പോകുന്നവരുണ്ട്, മതം നോക്കി ജീവിക്കുന്നവരുണ്ട്, പക്ഷെ പേരിൽ സഖാവായിരിക്കും. ഏത് അങ്ങനെ സെറ്റപ്പുള്ളവരും ഈ നാട്ടിൽ തന്നെ ഉള്ളതാണ്. അപ്പൊ പിന്നെ സഖാവാണെന്ന് വിചാരിച്ചിട്ട് ഇവന് ശ്രീധനം ചോദിക്കില്ല, ഞാൻ അങ്ങനെ സഖാവിന്റെ എല്ലാ ആദർശങ്ങളും പൊക്കി പിടിച്ച് നടക്കുന്ന ഒരാളൊന്നും ആവില്ല. ചിലപ്പോ വീട്ടുകാരെന്ത് പറയുന്നു അതിനനുസരിച്ച് മണിയടിച്ച് പോകുന്നൊരുത്തനാണെങ്കിലോ, അങ്ങനെയാവല്ലോ. അപ്പൊ ഇതൊന്ന് മനസ്സിലായതാണ്. ഉപ്പ ചോദിച്ചു, എനിക്ക് വേറൊന്നും ചെയ്യാൻ പറ്റില്ല, ഉപ്പയാണ് എല്ലാം, ഉപ്പ കഴിഞ്ഞാൽ വേറൊന്നുമില്ല, അനിമൽ സിനിമയിലെ മറ്റേ രൺബീർ കപൂർ ആയിരിക്കും. അല്ലാതെ എന്ത് പറയാനും ഇവനൊക്കെ, ഞാൻ അത് ആലോചിച്ച് നോക്കുന്നത്, ഒരു സ്ത്രീയെ സ്നേഹിക്കാൻ കാണിക്കുന്ന ധൈര്യം, അല്ലെങ്കിൽ ധൈര്യമല്ല, ആ ഒരു ഇഷ്ടം സ്നേഹമൊക്കെ നിങ്ങള് എല്ലാ കാലത്തും അവർക്ക് കൊടുക്കണ്ടേ? ഒരു തരം കമ്മിറ്റ്മെന്റ് ആണല്ലോ ഇത്. ലവ് എന്ന് പറയുന്നത് ഒരു കമ്മിറ്റ്മെന്റ് തന്നെയാണ്. ആ കമ്മിറ്റ്മെന്റ് കൊടുക്കുമ്പോൾ അതിൽ പൈസയുടെ അളവ് നോക്കിയിട്ടുള്ള കമ്മിറ്റ്മെന്റ് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും പബ്ലിക്കിൽ വന്നിട്ട് ഈ ഒരു ഇമാതിരി സ്ത്രീകൾക്ക് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി എന്നുള്ള സംസാരങ്ങളല്ല വേണ്ടത്. ഞങ്ങളുടെ കൂട്ടിച്ച് തൊഴിൽ ചൂഷണം നേരിടുന്ന ഒരവസ്ഥ ജൂനിയർ ഡോക്ടേഴ്സിന് ഉണ്ടാകുന്ന ഒരവസ്ഥ വേറെ ഏതെങ്കിലും ജോലിയിലുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇതിനകത്ത് ഈ പറയുന്നതിൻ്റെ കൂട്ടി ഞങ്ങൾ 80 മുതൽ 120 മണിക്കൂർ വരെ പണിയെടുക്കേണ്ടി വരുന്നു. ആഴ്ചയിൽ ഒരു ദിവസം പോലും അവധിയില്ലാതെ ഞങ്ങൾ പണിയെടുക്കേണ്ടി വരുന്നു. ഈ ഒരു വർക്കിംഗ് കണ്ടീഷൻ്റെ കാര്യത്തിൽ, വീക്ക്ലി ഓഫിൻ്റെ കാര്യത്തിൽ സാറൊരു ഓർഡർ അടിച്ചിറക്കിത്താ. അത് ഓൾറെഡി ഉള്ളതാണ്. 2000 പോസ്റ്റ് ഗ്രാജുവേറ്റ് റെസിഡൻസി മാനുവലിൽ വളരെ ക്ലിയർ ആയിട്ട് പറയുന്ന കാര്യമാണ് ഞങ്ങൾക്ക് ആഴ്ചയിൽ അർഹതപ്പെട്ട ഒരു ദിവസത്തെ അവധി. ആഴ്ചയിൽ ഞങ്ങൾക്ക് കൃത്യമായിട്ടുള്ള 60 മണിക്കൂർ പണി, അതിനുശേഷം 6 മണിക്കൂർ അക്കാഡമിക്സ്. സാർ ഇതിന്റെ ഓർഡർ ഒന്നുകൂടെ കൃത്യമായി പാലിക്കണമെന്ന് പറഞ്ഞ് എല്ലാ പ്രിൻസിപ്പൽസിനും എല്ലാ HODsനും കൂടെ സാറ് കൈമാറ്. അതായത് PG സ്റ്റുഡൻസിന്റെ മെന്റൽ ഹെൽത്തിനെ കുറിച്ചിട്ടും അവരുടെ ജോലിയുടെ സ്ട്രെസ്സിനെ കുറിച്ചിട്ടൊക്കെയാണ് റുവൈസ് വന്നിരുന്നിട്ട് ഈ ഘോരഘോര പ്രസംഗം നടത്തുന്നത്. അത് ആ റുവൈസ് സ്വന്തം ലൈഫില് സ്വന്തം ലൈഫ് പാർട്ണർ ആയിട്ട് കാണുന്ന കുട്ടിക്ക് നിങ്ങൾ കൊടുത്തൊരു മെന്റൽ സ്ട്രെസ് എത്രത്തോളം എന്നുള്ളത് ആലോചിച്ചില്ല, മനസ്സിലായി? അപ്പൊ റിയൽ ലൈഫിനകത്ത് ഇദ്ദേഹം ഒരു അട്ടർ ഫ്ലോപ്പാണ്, അട്ടർ ഫ്ലോപ്പായിരുന്നു. അതല്ലേ മനസ്സിലാക്കണ്ടേ? മറ്റെന്താ, ഞങ്ങൾക്കൊക്കെ ജോലി സ്ട്രെസ്, ഇതേ സ്ട്രെസ് നിങ്ങൾ സ്നേഹിച്ച കുട്ടിക്കുണ്ട്. ആ കുട്ടി ഇതേ സ്ട്രെസ് സഹിക്കുന്ന കുട്ടിയാണ്. ആ കുട്ടിക്ക് നിങ്ങൾ അതിന്റെ മുകളിൽ നിങ്ങൾ പൈസക്ക് വില പറഞ്ഞു. ഏത് കഴിഞ്ഞിട്ടില്ല, സർജറിക്ക് കേസ്റ്റിന് ശേഷം പേഷ്യന്റ് അൺഫോർച്ചുനേറ്റ്ലി ഡെത്തായി. ഈ ഡെത്ത് പറയാൻ ചെന്ന ന്യൂറോ സർജറി ICU ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടറാണ്. പേഷ്യന്റ് സർജറിയിൽ പോലും ഇൻവോൾവ് അല്ലായിരുന്നു, ജസ്റ്റ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടറാണ്. മുട്ടുകൊണ്ട് വയറ്റ് തിടുകയാണ് ചെയ്തത്. ഒരു ലേഡി ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം മുന്നിൽ വരുന്ന ഒരാള് ചുമ്മാതെ, ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഡോക്ടർ എന്നുള്ള കാര്യം പോട്ടെ, ഒരു സ്ത്രീയെ സംബന്ധിച്ച് ആർക്ക് വന്ന് വയറ്റ് അടിക്കാൻ പറ്റുന്നതാണ് ഇവിടുത്തെ സ്ത്രീകൾക്കുള്ള നിയമം. പോലീസ് ഇതിന് FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ എന്തായാലും FIR കോപ്പി ഇതിനകത്ത് എടുത്തു നോക്കുന്നുണ്ട്. ഒരു സ്ത്രീക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു വ്യക്തിയായിട്ട് പല സമയത്തും നിങ്ങൾ എന്ത് സോഷ്യൽ മീഡിയയുടെ മുന്നിലൊക്കെ വന്നു നിന്ന് സ്ത്രീ സുരക്ഷയെ കുറിച്ചും സ്ത്രീകൾക്ക് വേണ്ടിയും സംസാരിക്കുകയാണ്. ആ നിങ്ങൾ തന്നെ റിയൽ ലൈഫിൽ ഒരു സ്ത്രീയുടെ ജീവിതം ഇല്ലാണ്ടാക്കി. നിങ്ങൾക്കൊന്നും പറയാനില്ല, നിങ്ങൾ ചാറ്റൊക്കെ ഡിലീറ്റ് ചെയ്ത് വീട്ടുകാരെ സേവ് ചെയ്യാനായിരിക്കാം, പറയാൻ പറ്റില്ല. ചിലർ അങ്ങനെയും കാണിക്കും, ഇനിയിപ്പോൾ വീട്ടുകാരെ സേവ് ചെയ്യാന്നുള്ളൊരു വഴിയേ ഉണ്ടാവുള്ളൂ. എനിക്കിതിലൊരു 90% ഉറപ്പാണ്, വീട്ടുകാർ തന്നെയാണ് പ്രോബ്ലം. പിടിച്ചു വാങ്ങാൻ കിട്ടും. എൻ്റെ മകൻ ഡോക്ടറാണ്, വേറെ ഡോക്ടറെ ആണെങ്കിൽ പോലും എനിക്ക് ഇവനെ കാണിച്ചിട്ട് വാങ്ങാൻ പറ്റും. ചില വീട്ടുകാരുണ്ട്, ഒരു ഒരു വീട്ടിലൊരാണും പെണ്ണുമായിരിക്കും. പെൺകുട്ടിയെ ചിലപ്പോൾ കല്യാണം കഴിച്ച് വിട്ട സമയത്ത് ഇവർ നല്ലോണം അങ്ങോട്ട് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇത് തിരിച്ചു പിടിക്കാൻ മകനെ മുന്നിൽ വെച്ചിട്ട് തിരിച്ചു പിടിക്കാന്ന് വിചാരിച്ചിട്ട് ജീവിക്കുന്ന കുറെ വീട്ടുകാരുണ്ട്, കുറെ പാരൻസ് അങ്ങനെ. ഇല്ലെങ്കിൽ ഒരു മകളുണ്ടല്ലോ, മകനെ മുന്നിൽ വെച്ചിട്ട് കുറച്ച് വിലവേശി വാങ്ങാന്ന് പറഞ്ഞിട്ട് അങ്ങനെ വാങ്ങുന്ന കുറെ പാരൻസ്. ഈ കൂട്ടത്തിലുള്ള ആരെങ്കിലും ആണ് പാരന്റ് നിങ്ങൾക്ക് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെ പറഞ്ഞു മനസ്സിലാക്കുക. കാരണം നിങ്ങൾ ഈ സൊസൈറ്റിയിൽ ഇപ്പൊ ജീവിക്കുന്ന ആളുകളാണ്. നിങ്ങൾ മാറണം, എന്നാലേ അടുത്ത തലമുറ മാറും. ഇത് അതിനു പകരം
എന്റെ ഉപ്പാക്കും ഉമ്മാക്കും എന്റെ അച്ഛനും അമ്മയ്ക്കൊക്കെ സ്ത്രീധനത്തിലോടാണ് താല്പര്യം. സ്ത്രീധനം വേണം, അവര് പറയുന്നത് അതാണ്. ഇപ്പൊ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇതേമാതിരി പബ്ലിക്കിൽ വന്നിട്ട് ഷോ ഓഫ് കാണിക്കരുത്, വേറൊരു സ്ത്രീക്ക് വേണ്ടി സംസാരിക്കരുത്. പിന്നെ പറഞ്ഞല്ലോ, ചില ആളുകളുണ്ട് ലൈഫിൽ ഞാൻ എന്റെ മക്കൾക്ക് ഞാൻ സമ്പാദിച്ചത് കൊടുക്കുന്നു എന്ന് പറഞ്ഞു കൊടുക്കുന്നവരുണ്ട്. കൊടുക്കും, ചിലരെടുത്ത് കൊടുക്കും. അത് ഈ പറഞ്ഞ പോലെ എത്ര എന്താ കണക്കൊന്നും ഉണ്ടാവില്ലേ. എന്റെ രണ്ട് മക്കളാണ്, ഞാൻ രണ്ടു മക്കൾ ആണോ പെണ്ണോ നോക്കാതെ എടുത്ത് കൊടുക്കുന്നവരുണ്ട്. അങ്ങനെയുള്ള പാരന്റ്സും ഉണ്ട്. ചിലരൊന്നും ചോദിക്കും, പറയൂല മക്കൾക്ക് ഇഷ്ടപ്പെട്ടോ കല്യാണം കഴിച്ചോ. ഈവൻ അറേഞ്ച് മാരേജിലും ചില ആളുകളങ്ങനെ ഉണ്ട്, ഒന്നും വേണ്ട, എന്താണോ ചടങ്ങ് അതേപോലെ നടന്നിട്ട് പോട്ടെ എന്ന് പറയും. പക്ഷേ ഒരു 75% മുകളിലും ഇപ്പോഴും കേരളത്തിൽ സ്ത്രീധനം റിലേറ്റഡ് ആയിട്ടുള്ള പീഡനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ റുവൈസിനെ കുറിച്ച് സംസാരിക്കുമ്പോഴും ഈ പറഞ്ഞ മരിച്ച ഡോക്ടർ കുട്ടിയെ കുറിച്ച് ഷഹനയെ കുറിച്ച് സംസാരിക്കുമ്പോഴും നമ്മൾ വിട്ടുപോകാൻ പാടില്ലാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, മുഖ്യമന്ത്രി ഇപ്പൊ വന്നിട്ട് പെൺകുട്ടികൾ പോടോ എന്ന് പറയണം എന്ന് പറഞ്ഞു, നവകേരള സദസ്സ് നടക്കുന്നുണ്ട്. ഒരു റിക്വസ്റ്റ്, ശ്രീ പിണറായി വിജയനോട് ഒരു റിക്വസ്റ്റ്, നിങ്ങളുടെ ഇനി വരുന്ന നവകേരള സദസ്സുകളിൽ നിങ്ങൾ സ്ത്രീധനം റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടി ഒരു കൗണ്ടർ നിങ്ങൾ തുറന്നു നോക്ക് സാർ, ഒരു കൗണ്ടർ തുറക്ക്. പെൻഡിങ് കേസുകളടക്കം സ്ത്രീധനം റിലേറ്റഡ് ആയിട്ട് അനുഭവിക്കുന്ന ജീവിതം സ്പോയിലായ കുടുംബങ്ങളും സ്ത്രീകളും അടക്കം നിങ്ങളുടെ ഡെസ്കില് കുന്നുകൂടും. ഓരോ കേസുകളും നിങ്ങൾ എടുത്തു നോക്കി അത്രയും മൃഗീയവും ക്രൂരമായുള്ള പീഡനങ്ങളാവും സ്ത്രീകളും കുട്ടികളും നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഈവൻ പുരുഷന്മാരടക്കം, ഞാൻ ഫ്രാങ്കായിട്ട് പറയും, ഇവൻ പുരുഷന്മാരടക്കം ചില കേസുകൾ തിരിച്ചു വരും. എന്റെ മകൾക്ക് ഞാൻ ഇത്ര തന്നില്ലേടാ, എന്നിട്ട് നീ എന്റെ മകളെ ഇപ്പൊ എന്ത് ചെയ്യുന്നു, നീ അത് അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ, അതായത് അങ്ങോട്ട് കൊടുത്തിട്ട് പിന്നെ ആ ചെക്കനെ ഇല്ലാതെ, അങ്ങനത്തെ കേസുകളും ഉണ്ട്. പക്ഷെ അതൊക്കെ ഈ പറഞ്ഞ പോലെ റെയർ ഓഫ് ദ റെയറസ്നെ പറയാൻ പറ്റും. പക്ഷെ മെജോറിറ്റി കേസുകളിലും പോലീസ് ഒത്തുതീർപ്പ്, വനിതാ കമ്മീഷൻ ഒത്തുതീർപ്പ്, 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 ഒത്തുതീർപ്പിനാണെന്നുണ്ടെങ്കിൽ പിന്നെ കേസായിട്ട് ഇവർ വരണം നിങ്ങളടുത്ത്. ഇത് ശ്രീ പിണറായി വിജയന് എന്റെ ഒരു റിക്വസ്റ്റ് ആണ്, പോടോ എന്ന് പറയാൻ നിങ്ങൾ പഠിപ്പിച്ചു, ഓക്കെ വെരി ഗുഡ്. പക്ഷേ ഇപ്പൊ നാട്ടിലുള്ള സ്ത്രീധനം റിലേറ്റഡ് ആയിട്ടുള്ള കേസുകളിൽ ഒന്നും തീരുമാനമാകുന്നില്ല സാർ. ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടതിനു ശേഷം എനിക്ക് ഒരുപാട് പേര്, എന്നെ പേഴ്സണലി അറിയുന്ന ഫ്രണ്ട്സ് വരെ എന്നോട് വിളിച്ചു പറയുമ്പോൾ ഞാൻ ഞെട്ടുകയാണ്. അവരൊക്കെ ലൈഫിൽ ഈ സ്ത്രീധനം കൊടുത്തതും വാങ്ങിയതുമായിട്ടുള്ള പ്രശ്നങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക. പോലീസ് സ്റ്റേഷനിൽ ചെല്ലുന്ന സമയത്ത് ഒത്തുതീർപ്പ്, ഒത്തുതീർപ്പ്, വനിതാ കമ്മീഷൻ ഒത്തുതീർപ്പ്. എന്താണ് ഒത്തുതീർപ്പ്? ഒരു ജീവൻ പോയാൽ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യും. ഞാനും അതിൽ ഒരു ഭാഗമാണ്. ജീവൻ പോകുമ്പോൾ മാത്രം വന്ന് ചർച്ചയ്ക്കിരിക്കും വീഡിയോ. അത് കഴിഞ്ഞില്ല, സൊസൈറ്റി പിന്നെ ചർച്ച ചെയ്യില്ല, കൊടുക്കൽ വാങ്ങലുകൾ വീണ്ടും നടക്കും. ഇതാണ് സൊസൈറ്റിയിൽ നടക്കുന്നത്. ഈ കുട്ടിയുടെ ഏട്ടൻ പറയുന്നു കേട്ടോ, വീട്ടില് പുള്ളിക്കാരന്റെ വീട്ടിൽ നമ്മൾ പോയി അതുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കും. പുള്ളിക്കാരന്റെ ഫാദർ നല്ല ഡൗറി ചോദിക്കുന്ന ഒരു ആളായിരുന്നു. അപ്പോൾ അപ്പോൾ അത് മനസ്സിലാക്കി നമുക്ക് പറ്റൂലെന്ന് കണ്ട് ഡൗറി ചോദിക്കുന്ന ഒരു വീട്ടിലേക്ക് നമുക്ക് അയക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് വിചാരിച്ച് നമ്മൾ പതുക്കെ ഒന്നും പറയാതെ നമ്മൾ ഇറങ്ങി. നടക്കുമെന്നുള്ള ഒരു ഇതിൽ തീരുമാനമായി, അവർ തമ്മിൽ തീരുമാനിച്ച് കല്യാണം നടത്തും. അപ്പോൾ അനിയത്തിക്ക് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു, ഈ കല്യാണം തന്നെ വേണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ പിന്നെ അതിൻ്റെ ഇതിൽ അവസാനം ആ മാറിക്കളഞ്ഞപ്പോൾ, ഈ ഡൗറിയുടെ പ്രശ്നത്തിൽ മാറിക്കളഞ്ഞപ്പോൾ നല്ല ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോയി. അത് ഞാൻ അവരിങ്ങോട്ട് അവർക്ക് ഒരുപാട് സുഖത്തൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളും ഒട്ടും കുറയ്ക്കണ്ട എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു. ഇനി അതൊന്നും എടുത്ത് ഒരുപാട് പറഞ്ഞതാണ് ഞാനത്, കൊടുക്കാൻ മാക്സിമം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നേക്കാളും കൂടുതൽ പുള്ളിക്കാരൻ പുള്ളിക്കാരൻ ഡയറക്റ്റ് വാപ്പ സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞ് അനിയത്തെ വിളിച്ച് ഇങ്ങനെ പ്രസ് ചെയ്തു, ഇങ്ങനെ ഒരു ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. ഒരു ഫ്രണ്ട്ലി മൈൻഡിലേക്കിലും പോയിരുന്നെങ്കിൽ ഒരു ആശ്വാസമൊന്നും കൊടുത്ത് അനിയത്തെ വിട്ട് പോയിരുന്നെങ്കിൽ ഇങ്ങനെ വരില്ല. പക്ഷെ അവ പെട്ടെന്ന് കൈവിട്ടു, എനിക്ക് പണമാണ് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞു, ലാസ്റ്റ് പറഞ്ഞു. അത് അവൾക്ക് ഭയങ്കരമായിട്ട് ഹർട്ട് ചെയ്യും, പണമാണ് ഇമ്പോർട്ടൻ്റ് എനിക്ക്, അപ്പം അതും താല്പര്യമില്ല ഇത് തന്നെയാണ് എന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് ഈ അവൾ മാനസികമായിട്ട് നല്ല ഇതായത്. അവരും വേറെ ഒരുപാട് ആലോചന നമുക്ക് ചെയ്ത് കൊടുക്കാൻ വേറെ എല്ലാം പറഞ്ഞു. പക്ഷെ ഇവർക്ക് ഇവർ ഇഷ്ടമായിപ്പോയി, ഇഷ്ടമായിപ്പോയി, എന്ത് ചെയ്യാൻ പറ്റും? അതായത് ചില കേസുകൾ, ചില കേസ് എന്നല്ല, സ്ത്രീധനം റിലേറ്റഡ് ആയിട്ട് വരുന്ന അധിക കേസുകളിലും ചോദിക്കുന്നത് ഏറ്റവും വലിയ തെറ്റ്. 100 ചോദിച്ച 50 തരാന്ന് പറയുന്ന ഒരു മെന്റാലിറ്റി കാണിക്കുന്ന ചില സ്ത്രീകളുടെ പാരന്റ്സ് ഉണ്ട്. ചില സ്ത്രീകളുടെ നല്ല ഒട്ടുമിക്ക എല്ലാ
പെൺകുട്ടികളുടെ വീട്ടിലുള്ളവരും കല്യാണം നടന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യുന്നറിയോ, 50 ചോദിച്ചാൽ ഉള്ളത് 20 തരാം. എന്ത് ഈ തരാന്ന്? കൊടുക്കണ്ട, കൊടുക്കേണ്ട ആവശ്യമില്ല. ചോദിക്കുന്നവർക്ക് കൊടുക്കരുത്. നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടത്തിന് നിങ്ങൾ കൊടുത്തു, നിങ്ങളെ കൊണ്ട് ആവുന്നത് നിങ്ങൾ ചെയ്തു. പക്ഷെ കുടുംബം വിറ്റും, മറ്റേ ലോൺ എടുത്തും അങ്ങനെ ചെയ്യരുത്. വേറെ ആരെങ്കിലും കാണിക്കാനോ നാട്ടിലുള്ളവർക്ക് മറ്റേ കണ്ടു വന്ന് കുറ്റം പറഞ്ഞ് തിന്നിട്ട് പോകാനുള്ള പരിപാടി അത് ചെയ്യരുത്. നിങ്ങളാൽ എന്താണോ ഉള്ളത് നിങ്ങൾ കൊടുത്തോ, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കൊടുത്തോ, ഇല്ലെങ്കിൽ കൊടുക്കണ്ട. ചോദിക്കുന്നവരടുത്ത് പിന്നെ നിങ്ങൾ ആ നെഗോസിയേഷന് നിന്ന് കൊടുക്കുന്ന ഒരു സൊസൈറ്റി ഇവിടെ ഉണ്ടല്ലോ, അതാണ് അതിലും വലിയ ഡേഞ്ചർ. സ്ത്രീധനം നല്ല രീതിയിൽ കിട്ടുന്ന പൈസയിലൂടെ ഉത്തരം പറയേണ്ടി വരും ലൈഫിൽ ഏതെങ്കിലും ഒരു സ്റ്റേജിൽ. ഓക്കെ, സോ സെൽഫ് റെസ്പെക്ട് വിട്ട് കളിക്കാതിരിക്കുക, സ്ത്രീധനം ചോദിക്കാതിരിക്കുക, കൊടുക്കാതിരിക്കുക.